ഗാന്ധിജിയുടെ കൊലപാതകം സംബന്ധിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ജിഹാദിസവും ആവർത്തിക്കുന്നത് വെറും ഗീബൽസ്യം നുണകൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് RSS മേധാവിയുടെ ഗാന്ധിജിയെ പറ്റിയുള്ള കുറിപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ മുഖ്യധാര പത്രങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്നതും ട്രോളുകൾ ഉയരുന്നതും എന്ന ചോദ്യമാണ് നാടകമുള്ള ജനങ്ങൾ ഉന്നയിക്കുന്നത്. വർഷങ്ങളായി സൃഷ്ടിച്ച ഒരു നാരേറ്റീവാണ് RSS ഗാന്ധിജിയെ കൊലപ്പെടുത്തി എന്നത്. ആ ആരോപണം തെറ്റാണെന്നും ഗാന്ധിജിയുടെ കൊലയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അസന്നിഗ്ധമായി കോടതിയിൽ തെളിയിക്കാനും രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. RSS നേതാക്കൾക്ക് മേൽ കുറ്റം ചുമത്താൻ നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല എന്നതാണ് സത്യം. RSS ആയിരുന്നു അത് ചെയ്തതെങ്കിൽ കോൺഗ്രസിന് എക്കാലവും ആ പേരിൽ സംഘത്തെ നിരോധിക്കാമായിരുന്നു. എന്നാൽ അത് കഴിയാതെ പോയത് ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ സംഘത്തിന് യാതൊരുവിധ പങ്കും ഇല്ലാത്തതിനാൽ മാത്രമായിരുന്നു. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയവർ കൃത്യമായും ഹിന്ദു മഹാസഭ എന്ന സംഘടനയുടെ അംഗങ്ങൾ തന്നെയായിരുന്നു. അതിൽ കൊലപാതകത്തിൽ പങ്കുള്ള അംഗങ്ങൾ ശിക്ഷിക്കപ്പെട്ടു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടും ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന വീര സവർക്കർ ശിക്ഷിക്കപ്പെടാതിരുന്നത് കൊലപാതകത്തിന്റെ ഒരു തലത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നില്ല എന്നതിനാലാണ്. ഗാന്ധിജിയുടെ കൊലയിൽ കേസ് ചുമത്തപ്പെട്ടു എങ്കിൽ പോലും കുറ്റവിമുക്തനാക്കപ്പെട്ട വീര സവർക്കറുടെ സ്റ്റാമ്പ് ഇറക്കി രാഷ്ട്രീയ ശത്രുവായ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാരാണ് അദ്ദേഹത്തെ ആദരിച്ചത്. ഏത് സംഘടനയുടെ അംഗങ്ങളാണോ കൊല നടത്തിയത് അതിന്റെ നേതാവിനെ തന്നെ ഇത്തരത്തിൽ ആദരിക്കണം എങ്കിൽ ഒന്നുകിൽ അദ്ദേഹം ആ കേസിൽ പൂർണ്ണമായി നിരപരാധിയായിരിക്കണം, അല്ലെങ്കിൽ ആ കൊലപാതകം ആദരിച്ചവരുടെയും ആവശ്യമായിരുന്നിരിക്കണം. ഗാന്ധിജിയെ കൊല്ലേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലാത്തതിനാലും സവർക്കർക്കെതിരായ കേസ് കോടതിയിൽ തെറ്റായിരുന്നു എന്ന് നിയമത്തിന് മുന്നിൽ തെളിഞ്ഞതിനാലും വീര സവർക്കർ നിരപരാധി തന്നെയായിരുന്നു. ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഘടനയായ ഹിന്ദു മഹാസഭയുടെ തലവനായിരുന്നു പിൽക്കാലത്ത് ലോക്സഭാ സ്പീക്കർ വരെയായ സോമനാഥ് ചാറ്റർജിയുടെ പിതാവ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. 1952 ശ്രീ ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ അംഗം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ലോക്സഭാ അംഗമായെങ്കിൽ പിന്നീട് 1963 ഉപതെരഞ്ഞെടുപ്പിൽ CPI പിന്തുണയോടെ വീണ്ടും ലോക്സഭാ അംഗമായി. ഗാന്ധിജിയുടെ കൊലയിൽ പങ്കുള്ള ഹിന്ദു മഹാസഭ എന്ന സംഘടനയുടെ ഒരു നേതാവിനെ കോൺഗ്രസുകാർ അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ചപ്പോൾ മറ്റൊരു നേതാവിനെ CPI MP ആക്കി. കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് അപ്പുറം ആ സംഘടനയുടെ നേതാക്കൾക്ക് കേസിൽ പങ്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്തരത്തെ സംഭവിച്ചത്. ഗാന്ധിജിയുടെ കൊലപാതകത്തിന്റെ കറ കയ്യിൽ പുരണ്ട ഹിന്ദു മഹാസഭയുടെ നേതാവ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകൻ സോമനാഥ് ചാറ്റർജി പിന്നീട് CPMന്റെ തന്നെ വലിയ നേതാവാകുകയും ചെയ്തു. കോൺഗ്രസും CPMഉം ചേർന്നാണ് അദ്ദേഹത്തെ 2004 ലോക്സഭാ സ്പീക്കർ ആക്കിയത്. ഗാന്ധിജിയുടെ കൊലപാതകത്തിൽ പങ്കുള്ള സംഘടനയുടെ നേതാക്കളെ പോലും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അവരുടെ അണികൾക്കും ആദരിക്കാം എങ്കിൽ കൊലയിൽ യാതൊരു പങ്കുമില്ലാത്ത RSSന് അതിൽ പങ്കുണ്ടെന്നും അവർ കൊന്നെന്നും പറയുന്നത് എന്തിനാണെന്ന ചോദ്യവും പ്രസക്തമാണ്. ഗാന്ധിജിയുടെ കൊലയിൽ നെഹ്റു സർക്കാർ കേസെടുത്തിട്ടും വെറുതെ വിട്ട വീര സവർക്കറെ ആദരിച്ച ഇന്ദിരയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി RSS ആണ് കൊല നടത്തിയത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കേസ് വലിച്ചു വെക്കുകയും അവസാനം മാപ്പ് പറയുകയും ചെയ്ത് രാജ്യത്തെ ജനങ്ങളെ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ബോധപൂർവം നുണ പറഞ്ഞതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന്, ഹിന്ദു മഹാസഭയ്ക്കെല്ലാം RSSനായിരുന്നു ഭാവിയും ഭാവിയുടെ ഭാഗതയെ നിശ്ചയിക്കാനുള്ള കഴിവും ചട്ടക്കൂടും പ്രവർത്തന പദ്ധതിയും ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ RSSന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കും ഐഡിയോളജിക്കൽ പ്രതിയോഗികൾക്കും RSS ആണ് ഗാന്ധിജിയുടെ കൊലയ്ക്ക് പിറകിൽ എന്ന നാരേറ്റീവ് സൃഷ്ടിക്കുകയും അത് ഇന്ത്യക്കാരുടെ മനസ്സിൽ മുദ്രണം ചെയ്യുകയും വേണ്ടിയിരുന്നു. 2, ഗാന്ധിജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാക്കളെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത രാഷ്ട്രീയക്കാർക്ക് പിന്തുണമുറകൾ അവരെ ചോദ്യം ചെയ്തത് ഒഴിവാക്കണമായിരുന്നു. അതിനായി ഹിന്ദു മഹാസഭയുടെ പേര് പോലും അവർ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കുകയും കുറ്റം മുഴുവൻ RSSന് മേൽ ചാർത്തുകയും ചെയ്തു. ഇതിനായി ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന ഗീബൽസ്യ സിദ്ധാന്തം അവർ സ്വീകരിച്ചു. നുണകൾ അവർ 10,000 തവണ ആവർത്തിച്ചു. ഹിറ്റ്ലറുടെ തോഴനായ ഗീബൽസിന്റെ സത്യത്തെപ്പറ്റിയും നുണയെപ്പറ്റിയുമുള്ള ജർമ്മൻ സിദ്ധാന്തം അങ്ങനെയാണെങ്കിൽ സത്യത്തെ സംബന്ധിച്ച് ഭാരതീയ സിദ്ധാന്തം ഹിരൺമയേന പാത്രേണ സത്യസാഭീതം മുഹമ്മദും സത്യമേവ ജയതേ എന്നുമാണ്. സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു. മൂടിയത് സ്വർണ്ണപാത്രം കൊണ്ട് തന്നെ ആയിക്കോട്ടെ, എങ്കിലും സത്യം തന്നെ ജയിക്കും. ഗാന്ധിജിയുടെ കൊലപാതകം സംബന്ധിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ജിഹാദിസവും ആവർത്തിക്കുന്ന നുണകളുടെ മറവുകൾ പൊട്ടിച്ചു തരാൻ വാസ്തവത്തിൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയും ഗോഡ്സെയും ഏത് സംഘടനയിലെ അംഗങ്ങളായിരുന്നു എന്ന ഗൂഗിൾ സെർച്ചും വായനയും മാത്രം മതിയാകും. വെബ് ഡെസ്ക്, സത്യമേ ന്യൂസ്.